സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫെഗ്മർ. ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഞാനുള്ളത് ഒരു സെർവറിലാണ്. മൈൻഡ് ബസ്റ്റേഴ്സ് അല്ല, അതാരും ചിന്തിക്കേണ്ട. ഇത് നമ്മുടെ എല്ലാം സ്വന്തം KGO സെർവറാണ്. യെസ് ഞാനങ്ങനെ KGOയിലൊരു കളി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പഴയ പോലെ കളിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പഴയ പോലെ അവർ കളിക്കാനുള്ളൊരു ഇൻട്രസ്റ്റൊക്കെ വന്നു. കാരണം എന്താണോ അത്യാവശ്യം KGOയിൽ വന്നു കഴിഞ്ഞപ്പം അത്യാവശ്യം പ്ലെയേഴ്സൊക്കെ ആക്റ്റീവാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു രണ്ടാം ടീമിൽ കയറി KGOയിൽ. ഇപ്പോൾ ഇതൊന്നും ഞാൻ ബിൽഡ് ചെയ്തേക്കുന്നല്ല കേട്ടോ, ഇത് ടീംമേറ്റ്സ് ബിൽഡ് ചെയ്യുന്നതാണ്. എനിക്കിവിടെ ഒരു പണിയില്ലാണ്ട് നടക്കലല്ല പണി. ഞാനും ബിൽഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ വൃത്തിക്കല്ല എന്ന് മാത്രം. പഴയ പോലെയൊക്കെ തന്നെ, ഞാൻ കൂടുതലും ടെക്നിക് സൈഡാണ് നോക്കുന്നത്, ബിൽഡ് സൈഡൊക്കെ ഇമാരാണ് ചെയ്യുന്നത്. സോ നമുക്ക് ക്യാമറ സ്വിച്ച് ചെയ്തിട്ട് ബാക്കി പറയാമല്ലേ. ബ്ലിപ്പ് ഗൈസ്, ഇപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റാർട്ടർ ബിൽഡ് എന്ന് പറയുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, ഒരു തുള അല്ല, ഒരു പെട്ടിക്കോട്. ഓക്കെ, ഒരു പെട്ടിക്കോട് പണിഞ്ഞു, ഇതിൻ്റെ അകത്തൊന്നുമില്ല. പിന്നെ ഇത് പബ്ലിക് സെർവർ ആയതുകൊണ്ട് സീക്രട്ട് ബേസൊക്കെ ഉണ്ട്. ആക്ച്വലി ഞാൻ സീക്രട്ട് ബേസ് കാണിക്കുന്നില്ല, കാരണം റിസ്ക്കാണ്. സോ സീക്രട്ട് ബേസിൽ ഐറ്റംസ് ഉണ്ട്, അത്യാവശ്യം വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അതിലാണ് വെക്കുന്നത്. എന്താണേലും നമ്മളെന്താണേലും അത്യാവശ്യം സെറ്റാണ് കേട്ടോ ഇവിടെ. ഇവിടെ പോർട്ടലൊക്കെ വെച്ച് നെതറിലെ പാത്തൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ നെതറിൽ പോയിട്ടില്ല, അതുകൊണ്ട് പിന്നെ അറിഞ്ഞുകൂടാ. ഇത് ഫസ്റ്റ് നമ്മൾ ചുമ്മാ കുഴിച്ച കുഴി കേട്ടോ, മീൻസ് ചുമ്മാ വില്ലേജർമാരെ കൊണ്ടിട്ട കുഴിയാണ്. ആക്ച്വലി ഒടുക്കത്തെ ഭാഗ്യമാണ് ഞങ്ങൾക്ക്. സോറി, പി സിയുടെ ഫ്ലോയ്ക്കൊണ്ടോ കുത്തിയത്, കാരണം അതേ അൺബ്രേക്കിങ്, ഇത് സിൽ ടച്ച് അൺബ്രേക്കിങ്, വില്ലേജറിനെ കിട്ടിയത്. എങ്ങനെ ഇരിക്കണ്, അതുകൊണ്ട് ബാക്കി ഇവിടെ കുറേ എണ്ണം ഓടി നടപ്പുണ്ടായിരുന്നു, എല്ലാത്തിനും ഞാൻ തല്ലി കൊന്ന് കളഞ്ഞാണ്. യുനോ ബെഡ്റോക്കാണ്, സോ ബഗ് ആവാതിരിക്കാൻ ഞാൻ ബാക്കി എല്ലാത്തിനെ തല്ലി കൊന്നാണ്, രണ്ടെണ്ണത്തിനെ മാത്രം വെച്ചിട്ട്. പിന്നെ മൂന്നാമത് ഒരെണ്ണമാണ് അവൻ. പിന്നെ ഞാൻ ബിൽഡ് ചെയ്തിട്ട് ഒന്നും ഇല്ലെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഇവിടെ ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബിൽഡ് എന്ന് പറയുന്നത്. ബിൽഡ് എന്ന് പറയാൻ പറ്റില്ല, ടെക്നിക് സൈഡാണ് ഞാൻ നോക്കുന്നത് കൊണ്ട് തന്നെ. ഓ ഇതുണ്ട് ബോയ്സ്, എന്തോ റെയിലായിരിക്കണേന്ന്, അതിന് ഭയങ്കര ക്ഷാമം. സോ ഞങ്ങളൊന്ന് മൈൻഷാഫ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോൾ കിട്ടിയ റെയിലെല്ലാം ഇങ്ങ് പൊട്ടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഡിസൈൻ, പുതിയ ടെക്നിക്ക്, സെയിം ടെക്നിക്കിൽ പുതിയ ഡിസൈൻ. നമ്മുടെ മറ്റേതിലുള്ള എല്ലാത്തിലും ഞാൻ പണിയുന്ന സെയിം ബ്രീഡറിൻ്റെ പുതിയ ഡിസൈനാണിത്. ഓക്കെ, മറ്റേതിൻ്റെ ചെസ്റ്റൊക്കെ പുറത്താണ് വന്നിരുന്നത്, ഇതിൻ്റെ ചെസ്റ്റ് ഞാൻ അകത്താക്കി, ബട്ടൺ അകത്താക്കി. പിന്നെ ഇവിടെ ഒരു തുളയിട്ടു, ഇവിടെ നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ളൊരു ലൈക്ക് എന്താ പറയുക, മെക്കാനിക്കൽ സൈഡ്. അയ്യോ ഇടുന്ന മരത്തി, ഓ മാരെ കൊണ്ടുപോയി. ഓക്കെ, അങ്ങനൊരു സെറ്റപ്പൊക്കെ ചെയ്തു. പിന്നെ സാധാ വരുന്നത് സെൻട്രലാണ് നോർമലി ഞാനിത് വെക്കാറ് ഈ ഡോറ്, വില്ലേജർമാർക്ക് വരാനുള്ളത്. ഞാനത് ഇച്ചിരി സൈഡിലേക്ക് മാറ്റി. സോ സെൻട്രലാണെങ്കിൽ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകുമ്പം കുറച്ച് എക്സ്റ്റൻഡ് ആയിട്ട് നീണ്ടിട്ട് നമുക്കിവിടെ കാര്യമായിട്ട് ഇതിൻ്റെ അടിയിൽ ടെക്നിക്കൊക്കെ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളെന്ത് ചെയ്യുക, കുറച്ച് മെനക്കെട്ട് തന്നെ ഇങ്ങനെ നീട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പൊക്കം കുറവാണ്. ഇതിൽ മറ്റേയിൽ വെള്ളം ഏകദേശം ഒരു ബ്ലോക്ക് താഴേക്ക് വന്നിട്ട് ഇവിടെ ഫുൾ ഓപ്പൺ ആയിരിക്കും, എന്നിട്ടാണ് അവന്മാർ ഒഴുകിപ്പോകുന്നത്. ഇത് ഞാൻ അങ്ങനെ ഒഴിവാക്കി ഫുൾ അടിയിലാക്കി. സോ അതുകൊണ്ടാണ് കറക്റ്റ് ഓപ്പണിങ് അവിടെ വരാൻ പാത്തിന് ചെയ്തേക്കുന്നത്. അങ്ങനെ വരാൻ വേണ്ടി ചെയ്തതല്ല, ഓപ്പണിങ് ഇതിൽ ഇതിൽ വന്നിട്ട് കറക്റ്റ് പുറത്തേക്ക് പോകുന്ന രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ ആദ്യമേ ആലോചിച്ചു. പിന്നെ ഹൈറ്റ് താത്തി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ എല്ലാം അടച്ച് ആരെയും പേടിക്കാണ്ട് ഫുള്ളി മണ്ണിൻ്റെ അടിയിൽ സെറ്റപ്പ് ആക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. പിന്നെ ഇവിടെ കുട്ടികൾ വന്നാൽ കാണാൻ ഞാൻ എക്സ്ട്രാ ഒരു ഗ്ലാസിൻ്റെ ഒരു ഐഡിയ ചുമ്മാ വെച്ചു, അത് വലിയ ഐഡിയ ഒന്നുമല്ല. ബാക്കിയെല്ലാം സെയിം ആട്ടോ, ആ സൈഡെല്ലാം സെയിം തന്നെയാണ്. രണ്ട് വില്ലേജർ ജോലിയുള്ള ലോക്ക് ചെയ്തിട്ട് വെക്കുന്നു, പൊട്ടറ്റ വെച്ചു, അത്രേ ഉള്ളൂ. അത് അത്രയും ബാക്കിയെല്ലാം സെയിം. പിന്നെ നമ്മളൊരു അയൺ ഫാമൊക്കെ പണിഞ്ഞു. അയ്യോ ഇന്ന് മുതൽ ഞാൻ, ഇന്നാണ് അയൺ ഫാം ശരിക്കും പണിഞ്ഞത്. തുടങ്ങി ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ടൊരു മൂന്ന് നാലഞ്ച് ദിവസമായി കാണുള്ളൂ. ഏകദേശം എല്ലാവരും തന്നെ ടീമിലുള്ള കളിക്കാൻ തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസമായിട്ടുള്ളൂ. അന്നേരത്തന്നെ എല്ലാവരും തന്നെ അത്യാവശ്യം നല്ലതായിട്ട് പണിയെടുക്കുന്നുണ്ട്.
അതുകൊണ്ട് ഇതിങ്ങനെ ആക്കിയെടുത്തു. പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി മുമ്പ് ഇതാണ് എൻ്റെ ട്രേഡിംഗ് ഹാളിൻ്റെ ഡിസൈൻ. ആക്ച്വലി ഇങ്ങനെയല്ല, ബ്ലോക്ക് വേറെ ആയിരിക്കും. ഇപ്പം ജസ്റ്റ് ഒരു ഡിസൈൻ വരച്ചിട്ടാണ് ഇങ്ങനെ. ഇനി ഈ ബ്ലോക്കെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് പകരം അവിടെ ആ ബ്ലോക്ക് ഉണ്ടല്ലോ, എന്തോ കോബിൾഡ് ഡീപ്പ് സ്ലേറ്റിൻ്റെ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഷേപ്പുള്ള, എൻ്റെ പേരെന്താ മറന്നുപോയി. അപ്പോൾ അതാണ് വെക്കാൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ലെയർ താഴേക്ക് ഉണ്ടാവും. അപ്പോൾ അത് ആക്ച്വലി ഒന്നും ചെയ്തിട്ടില്ല, ഇത്രേ അത് ചെയ്തിട്ടുള്ളൂ. ഒറ്റ വില്ലേജറിന് നിൽക്കാനുള്ളൊരു തുള മാത്രം തുളച്ച്. അപ്പോൾ അതുപോലെ തന്നെ മുകളിലെ പോലെ തന്നെ താഴെയാക്കണം, സെയിം ലുക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഐഡിയ വരുന്നത്. അതായത് ഇവിടെ ബെഡ് ഇടുന്നു, ഇവിടെ രണ്ടിടത്ത് ബെഡ് വരുന്നു, ഇവിടെ ആൾ നിൽക്കുന്നു, ഫ്രണ്ടിൽ വർക്ക് സ്റ്റേഷൻ വരുന്നു. ഈ ഒരു ഡിസൈനാണ് വെക്കുന്നത്. പിന്നെ നമ്മളിവിടെ വേലി വെച്ചിട്ടുണ്ട്, അത് ഷുഗർ കെയിൻ വെച്ചിട്ടാണ്. അത് വലിയ കാണിക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെ ആക്ച്വലി ഈ വീഡിയോ ഞാൻ വലിയ പ്ലാൻ ചെയ്തൊന്നും ഇടുന്നതല്ല കേട്ടോ. സാധാ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് ചിന്തിക്കും ഇന്ന് ഇടുക എന്നുള്ളത്. പിന്നെ പക്ഷേ ഇത് ഞാനിങ്ങനെ എന്താണേലും കെ ജോയിൽ ഇപ്പോൾ കളിക്കുക വന്നാൽ പിന്നെ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വെച്ചിട്ട് അങ്ങ് എന്താണേലും ഇത്ര ആയല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചൊരു വീഡിയോ ഇട്ടേക്കാലോന്ന് വെച്ച് ഇതാണ്. ഇതൊരു നമ്മുടെ ടീമിലുള്ള ഒരുത്തൻ ബിൽഡ് ചെയ്യുന്നതാണ്. അവൻ അവൻ്റേതായ രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരികയാണ്. പക്ഷെ കൊള്ളാട്ടെ, എന്നൊക്കെ നന്നായിട്ട് ബിൽഡ് ചെയ്യുന്ന പിള്ളേരാന്ന് തോന്നുന്നുണ്ട്. ഇത് ചുമ്മാ ആക്ച്വലി നല്ലൊരു ബിൽഡായിരുന്നു. ആൻറ്റി യുനോ കെ ജി ആണ്, പബ്ലിക് സെർവറാണ്. ഏതോ ഒരു വൃത്തിയേട്ടം വന്ന് മൊത്തത്തിൽ കത്തിച്ച്, കത്തില്ല ഫാറ്റിക് ഓഫാണ്. പക്ഷേ അവൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പൊട്ടിക്ക് നിലത്തിട്ടിട്ട് തീ വെച്ച് മൊത്തം കത്തിച്ച് കളഞ്ഞിട്ട് പോയേക്കുമായിരുന്നു. സോ ഒരുത്തൻ കയറിയിട്ട് അത് കണ്ടു, ഞങ്ങളുടെ ടീമിൽ തന്നെ ഉള്ള. അപ്പോൾ മീൻസ് അവൻ പൊട്ടിക്കുന്ന കണ്ടില്ല, പൊട്ടിച്ചല്ല ഇങ്ങനെ ഇട്ടേക്കുന്ന കണ്ടു. സോ അന്നേരം അവൻ തന്നെ ജസ്റ്റ് ഒന്ന് റീബിൽഡ് ചെയ്ത് വെച്ചതാണ് ഇത്. അതുകൊണ്ടാണ് ഇത് ഇത്ര വൃത്തിയായിട്ട് ലുക്കായത്. ഇത് നല്ലൊരു ലുക്കായിരുന്നു. മീൻസ് അന്നേരം അവൻ വലിയ മെനക്കെടാനൊന്നും പോയില്ല, അന്നേരം കിട്ടിയതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പണിഞ്ഞു വെച്ചോണ്ട്. പിന്നെന്താ ഇവിടെ ഒരു ബീനാക്കി, ഇതൊക്കെ അവന്മാർ ചെയ്ത കേട്ടോ. ആക്ച്വലി ഇത് എന്ത് സാധനം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്യാവശ്യം ഐ തിങ്ക് മറ്റേ വിൻമില്ലോ വല്ലോ സെറ്റ് ചെയ്യാനാണ്. അവിടെ ഒരു പാടം പോക്കാൻ ഒരു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല മെനക്കെടുന്നുണ്ട് കേട്ടോ പണിയുന്നവന്മാരെ. എന്താ അത് റോയിൻ്റെ ബോട്ടിലാന്ന് തോന്നുന്നു. ഓഹ് സ്പൈ ഗ്ലാസ് വീർ റോയിൻ്റെ ബോട്ടിലാന്ന് തോന്നുന്നു. അപ്പം അത് അത് പണി അവിടെ ഉണ്ടായിരുന്നു. അത് അയ്യോ സോറി അമ്മരുടെ ഇത് കളഞ്ഞു. ആക്ച്വലി പിന്നൊരു കാര്യം, ഞാൻ യൂട്യൂബറാണെന്നോ ഒന്നും അമ്മർക്ക് അറിഞ്ഞുകൂടാ, പറയാത്തതാണ്. ഓഹ് എന്തിനായിരുന്നേ. ഇവിടെ പിന്നെ ഞാനൊരു തൊഴുത്തൊക്കെ പണിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എല്ലാത്തിനും ഇടാനുള്ളൊരു തൊഴുത്ത്. ഇവിടെ ഒരു ജീവിനെ കൂടെ കൊണ്ടിടണം, എന്തിനെ പന്നീനെയൊക്കെ കൊണ്ടിടണം നമുക്ക്. ഇവിടെ തൊഴുത്താണ്, ഇതിൽ തൊഴുത്ത് ഞാൻ പണിഞ്ഞു. ആക്ച്വലി ഞാനിങ്ങനെ അടുപ്പിച്ച് പണിയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവന്മാരിങ്ങനെ ഞാൻ ഒരെണ്ണം പണിഞ്ഞിട്ടിട്ട് പോയി, അല്ല രണ്ടെണ്ണം ഞാൻ പണിഞ്ഞിട്ടിട്ട് പോയി. ഈ തുള അവന്മാർ തുളച്ചതാണ്, പിന്നെ ഇതിൻ്റെ അകത്ത് ആൾക്കാരെ കൊണ്ടിട്ടതും അവന്മാർ തന്നെയാണ്. സോ ഞാൻ ഇപ്പോഴാണ് ശരിക്കും ആക്റ്റീവായത്. പിന്നെ ഇതാണ് മൈനിങ് ഏരിയ. ആക്റ്റീവായത് കയറിയിട്ട് രണ്ട് ദിവസം ഞാൻ വെറുതെ ഇരിപ്പൊക്കെ തന്നെയായിരുന്നു ടീമിൽ കയറിയിട്ട്. ഇപ്പോഴാണ് പിന്നെ പണിയെടുത്തത്. ഇതാണ് ശരിക്കും മൈനിങ് ഏരിയ. ആക്ച്വലി ഇവന്മാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോർമലായിട്ട് തന്നെ ഇവിടെ വന്നിട്ട്, ഇവന്മാരില്ല ഒരുത്തൻ ഇവിടെ വന്നിട്ട് 11 മൈൻ ചെയ്യായിരുന്നു. അപ്പോഴാണ് ഞാനും വേറൊരുത്തനും കൂടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരുത്തൻ 11 മൈൻ ചെയ്യുന്നു. അന്നേരം അവനോട് പറഞ്ഞപ്പോഴാണ് അവനറിയുന്നത് ഇപ്പോൾ 11 മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ലാന്ന്. അയ്യോ അപ്പം ഞങ്ങളെന്ത് ചെയ്തു, ഞാനെന്ത് ചെയ്തു, ഈ ഇവിടെ ഒരു തുളയും കൂടെ തുളച്ച് ലാഡർ ഇട്ട് കൊടുത്തു. ഊഹ് ഈ ലാഡർ വെക്കാനായിട്ട് ഒരുപാട് ചത്തു. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ചാവലായിരുന്നു. അവിടെ നിന്ന് ഒറ്റ ചാട്ടം ഇവിടെ വന്ന് വീണ് ചാവും. ലാഡർ പ്ലേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്നിട്ടാണ് ഇവിടെ ആക്ച്വലി വേറെ രസം, ഞാനിതെല്ലാം താഴെ വന്നിട്ട് അതവന 11 മൈൻ ചെയ്യുന്നതിനുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ തുള വളച്ച്. ഞാനിവിടെ വന്നപ്പോൾ ഒരുത്തൻ ഇവിടെ വെള്ളമൊക്കെ വെച്ച് ഓൾറെഡി വന്ന് മൈൻ ചെയ്തേക്കുന്നു. അതങ്ങനെ ഒരുത്തെ അപ്പോൾ താഴെ വരെ ലാഡർ വെച്ച് വന്ന് ഞാനാരായി. ആ തുള ഞാൻ ആക്ച്വലി കണ്ടില്ല, അതാണ് എനിക്ക് കിട്ടിയ പണി. എന്താണേലും നമുക്കിനി മോളിപ്പം മുകളിലെത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ്. അയ്യോ താഴേക്കാണ് പോകുന്നത്, മുകളിലെത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാൻ മുകളിലെത്തിയിട്ടുണ്ട്.
പിന്നെ എന്തെങ്കിലും കാണിച്ചു തരാണ്ടോ. പിന്നെ നമുക്ക് അയൺഫാം കാണാൻ പോകും കേട്ടോ. പിന്നെ ഇവിടെ ഒരു സീക്രട്ട് ബേസ് ഉണ്ട് ആക്ച്വലി. സീക്രട്ട് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ബേസ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു സ്റ്റോറേജ്, ഇച്ചിരി ടെക്നിക്ക് ഹൈ ടെക്നിക്ക് സാധനമൊക്കെയാണ്. അത് ഞാൻ പണിഞ്ഞല്ലോ കേട്ടോ, അവന്മാർ തന്നെ പണിഞ്ഞ. അപ്പോൾ ഒരു തന്നെ ഓൾറെഡി ഗ്രീഫിംഗ് ഉള്ളതുകൊണ്ട് ആദ്യമേ വെച്ചിരുന്ന സീക്രട്ട് ഇന്ന് മാറിയിട്ട് ഞങ്ങളൊരു നല്ലൊരു സീക്രട്ട് ചെയ്ത് പണിഞ്ഞു. ഇനി നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? അയൺ ഫാം അല്ലേ? അയൺ ഫാം എനിക്ക് തോന്നുന്നു ഈ സൈഡാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അമ്മാരിപ്പോൾ ആക്ച്വലി അയൺ ഫാമിൽ വർക്കിംഗ് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമെന്ന് തോന്നുന്നു. അമ്മര് അയൺ ഫാമിൻ്റെ അടുത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി. അപ്പം ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള നമ്മുടെ അതിലും എൻ്റെ ടീമിലുണ്ട് കേട്ടോ. അതിലും നിങ്ങൾക്ക് അറിയാതിരിക്കില്ലല്ലോ, എല്ലാ ലൈവിലും വന്നുകൊണ്ടിരുന്നവനാണ്. ക്ലാസ് തുടങ്ങിയ പിന്നെയാണ് ഞാൻ ഈ ഓക്കെ ഓക്കെ അവിടെ തന്നെ. അത് നമ്മുടെ ടീമിലുള്ള ഒരുത്തൻ്റെ ബേസാണ്. അവൻ ചുമ്മാ ഒരു വീട് സെപ്പറേറ്റ് ആയിട്ട് പോയി ചുമ്മാ പണിഞ്ഞു വെച്ചതാണ്. എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, അവനും പറഞ്ഞുകൂടാ, ഞങ്ങൾക്ക് ആർക്കും പറഞ്ഞുകൂടാ. ഊ ഫുഡ് തീർ അതേ പോണി എൻ്റെ പിന്നെ. ഇവനെ ഒന്നും അല്ല, ഇവനെ ഒന്നും കൊന്നാലും ചാവത്തില്ലല്ലോ. പിന്നെ അയൺ ഫാം ടെക്നിക്കൊക്കെ സെയിം തന്നെ, നമ്മുടെ കില്ലിംഗ് ചേമ്പർ ഇവിടെ തന്നെയാണ്. ഉഫ്, നെതർ വഴിയൊന്നും പണിഞ്ഞ് വരാൻ മടിയായതുകൊണ്ട് ഇതേ. പക്ഷെ അത്യാവശ്യം നല്ല ലൂട്ടുണ്ട് കേട്ടോ ഇവന്. ഇത് അവൻ്റെ ഡിസൈനാണ്, അതുലിൻ്റെ അല്ല, വേറൊരുത്തൻ്റെ ഡിസൈനാണ്. പക്ഷെ അതിൽ ഇതെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് വേൾഡിൽ ചുമ്മാ പണിഞ്ഞു നോക്കി ഈ ഡിസൈന്. അപ്പോൾ ഭയങ്കര ലൂട്ട് കിട്ടുന്നുണ്ട് ആക്ച്വലി. ഓ ജംഗിൾ ജംഗിൾ, ഓക്കെ ജംഗിൾ യൂണിഫോം ആണോ? അതേ ഫ്ലക്കിംഗ് ടേബിളിൻ്റെ യൂണിഫോം മാറിയതാണോ അതേ ജംഗിൾ? യാ 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 ജംഗിളിൻ്റെ, കാരണം ഫ്ലക്കിംഗിൻ്റെ ഡ്രസ്സാണ് ഈ കാണുന്നത് ആക്ച്വലി. ഓക്കെ ഇത് ഒരുത്തിനൂടെ കാണുമല്ലോ, അത് അങ്ങേ മൂലല്ലേ. ഇവരെ രണ്ടുപേരും പ്രീഡിപ്പിച്ചാണ് ഇത്രയും പേരെ എത്തിച്ചത്. ജംഗിളിൽ ഇവർ ഉണ്ടായോണ്ടായിരിക്കണം ഈ ഡ്രസ്സ്. അപ്പോൾ ഇതുണ്ടോ നല്ല, ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ രണ്ടെണ്ണം വീണ് ചത്തു, ഇതേ മൂന്നാമത്തെ വന്നു. അത്യാവശ്യം നല്ല ലൂട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല എഫിഷ്യൻ്റ് ആണ്. വലിയ മെനക്കെട്ടൊന്നുമില്ല, ചുമ്മാ സിമ്പിളായിട്ട് ഒറ്റ ദിവസം കൊണ്ട് പണിഞ്ഞ് തീർത്ത സാധനം അത്. ഒറ്റ ദിവസം പോലും എടുത്തില്ല, അമ്മേ രാവിലെ കയറി വൈകിട്ടായപ്പോൾ സാധനം തീർത്തു. വൈകിട്ടൊന്നും ആവേണ്ട ആവശ്യമില്ല, ഇരുന്ന് പണിയുമല്ലായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് പോകും, ഇപ്പോൾ അമ്മേരെ ഒന്ന് കളക്ട് ചെയ്തു എന്ന് തോന്നുന്നു. ഓൺലി ഫോർ ഓണേഴ്സ് എന്ന്, ഓക്കെ നോട്ട് പബ്ലിക് എന്ന്. ഓക്കെ സോ നമുക്ക് തിരിച്ച് ബീട്ടിലെത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ചില അതിലൂടെ പോയി ഞാൻ ചാറ്റിലോട്ടിട്ടുണ്ടായിരുന്നു ഇല്ല. സോ പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല, നമുക്ക് ബേസിലെത്തിയിട്ട് വേണമെങ്കിൽ വീഡിയോ ഒന്ന് അതിൻ്റെ ചെയ്യാം. ബേസിലെത്തട്ടായിരുന്നു ആക്ച്വലി. നമ്മുടെ ടീമിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇതിലിടാം. എന്തോ സൈഡിലിങ്ങനെ ഇപ്പോൾ ഇട്ടേക്കാം ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന്. എനിക്ക് തന്നെ എത്ര കറക്റ്റ് അറിഞ്ഞൂടാ ആരൊക്കെയാണെന്ന്. ആക്റ്റീവായിട്ട് വരുന്നത് ആക്ച്വലി ഞാനും അതുലും, ഈ ഐ ജി മലയാളം, പിന്നെ എക്സ്ഫോർ മലയാളം എന്നാണെന്ന് തോന്നുന്നു. പിന്നെ ഗെയിമർ കിങ് എന്ന് പറഞ്ഞിട്ടും പിന്നെ ഗെയിമിംഗ് വൂൾഫ് എന്ന് പറഞ്ഞിട്ടെടുത്ത് ഇത്രയും പേരാണ് ആക്ച്വലി ഇതിൽ കൂടുതൽ ആക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഇതാരാ ഗെയിമർ കിങ് ആണോ ആണെന്ന് തോന്നുന്നു. അപ്പം ഇതാണേലും നമുക്ക് നൈസായിട്ട് ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാമല്ലേ. ഇത്രേ ഉള്ളൂ ആക്ച്വലി, ഇത് ഡിസ്റ്റൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമായിട്ട വീഡിയോ ആണ്. പിന്നെ സബ് കൗണ്ട് ഇങ്ങനെ കൂടിയും കുറഞ്ഞും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, കാരണം വെറും 400 350 സബ് കൂടെ മതി നമുക്ക് 1K അടിക്കാൻ. എന്നിട്ട് ഈ സബ് കയറുന്നുമില്ല, ഇങ്ങനെ ഒരെണ്ണം കയറും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഇറങ്ങും. ആ ഒരവസ്ഥ നിൽക്കുന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. അതുകൊണ്ട് ഞാൻ എന്ത് കരുതി, ഒരു വീഡിയോ ഇട്ടേക്കാം. ചിലപ്പോൾ KGO തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ പണിയുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിംഗ് ഹാളിൻ്റെ ഒക്കെ പണിയുന്ന വേണേ ഒരു, അയ്യോ ട്രേഡിംഗ് ഹാള് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയലായിട്ട്, ആക്ച്വലി ഇത് ട്യൂട്ടോറിയലായിട്ട് നമുക്ക് കൊണ്ടുപോകും. അയ്യോ ഓക്കെ ട്യൂട്ടോറിയലായിട്ട് നമുക്ക് കൊണ്ടുപോകും. ആക്ച്വലി ഇവന്മാരെല്ലാം അയൺ ഇതായി, ഞാൻ അയൺ ആയിട്ട് പോലും ഇല്ല, മീൻസ് എനിക്ക് ആർമർ പോലും ഇല്ല, മടിയാണ് അയൺ. ഇനിയിപ്പോൾ സെറ്റാക്കാം, അയൺ ഫാം അല്ലേ ഉള്ളേ. മിക്കാറും ഫുൾ ടൈം AFK ഞാനായിരിക്കും, ബിക്കോസ് ഓഫ് യു നോ ഞാൻ കണക്ഷൻ എടുത്തു, പിന്നെ ഇവിടെ PC ഉള്ളത് എനിക്കാണ്. സോ ഒരു ക്രീപ്പർ എല്ലാം നിൽക്കുന്ന ആരോ കിടന്നുറങ്ങി. താങ്ക് യു വന്നല്ലോ.
അപ്പോൾ ഗൈസ് നമുക്ക് സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യട്ടെ കേട്ടോ, കാരണം അത്യാവശ്യം നമുക്ക് സബ് ഒരു 350 സബ് കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ ഈസി, നമ്മൾ 1K ആണ്, 1K. കഴിഞ്ഞ ദിവസം ഗെയിം പബ്ജി ഞാൻ കളിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഒരുത്തം വന്നിട്ട് ഭയങ്കര ഇതായിട്ട് എന്തോ എഫോട്ടക് ബ്രോ അല്ലേ, യു വലിയ ഫാനാണ്, പബ്ജിയുടെ ഐ ഡി തരുമോ, ഫ്രണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മേ, സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇമോഷണലാണ്. ഇതൊക്കെ മീൻസ് ഒത്തിരി വലിയ യൂട്യൂബറും കൂടിയല്ല, ജസ്റ്റ് ഒരു 650 സബ്ബുള്ള എന്നെയൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പം നമ്മൾ ഇവിടെ വിട്ട് പോവുമോ? 1K അടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഞാൻ ഹാപ്പിയാവും, കാരണം ഇപ്പോഴത്തെ എൻ്റെ ഡ്രീം ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് 1K സബ് അടിപ്പിക്കുക എൻ്റെ ചാനൽ എന്നാണ്. അതായത് ഒരു യൂട്യൂബർ എന്നൊരു പദവിയിലേക്ക് എത്തണമെങ്കിൽ 1K ആണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്, അത് നമുക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, പഴയ പോലെ ആയിരിക്കില്ല, വീഡിയോസിന് വ്യൂ കുറവായിരിക്കും, കാരണം കുറേ ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പം വ്യൂവേഴ്സിൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, കാണുന്നവരൊക്കെ ഒന്ന്, കാരണം നമുക്ക് എങ്ങനെയിലേക്ക് എത്തിക്കണം. സോ നമുക്ക് ഒത്തിരി വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് KGO-ൻ്റെ തന്നെ ആയിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയിപ്പോൾ ട്യൂട്ടോറിയൽ പോലെ നമുക്ക് അതിൻ്റെയൊക്കെ ചെയ്യാം. ഇതിൽ വരുന്ന ഓരോ ബിൽഡുകളും മാക്സിമം ഞാൻ ട്യൂട്ടോറിയൽ പോലെയൊക്കെ ചെയ്യാൻ നോക്കാം. സോ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.